റെസിഗ്നേഷൻ എന്നല്ലാതെ ഇന്നേ വരെ ഒരു സ്ഥാപനത്തിലും എനിക്ക് ടെർമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല. അറിയാൻ ഉള്ള വിദ്യാഭ്യാസം വെച്ച് എൻ്റെ കേപ്പബിലിറ്റീസും സ്കിൽസും വെച്ച് ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ജസ്റ്റിസ് കാണിച്ചിട്ടേ ഉള്ളൂ വാങ്ങിക്കുന്ന ശമ്പളത്തിന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി HRDS ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് സഹിച്ചു, ഒരുപാട് 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 ശ്രമിച്ചു എന്നെ സസ്റ്റെയിൻ ചെയ്യാൻ, എന്നെ കണ്ടെയ്ൻ ചെയ്യാൻ. പക്ഷേ ഞാനെന്ന ഒരു സ്ത്രീക്കും എൻ്റെ രണ്ട് മക്കളെയും പോറ്റാൻ വേണ്ടിയോ എനിക്ക് സപ്പോർട്ടോ പ്രൊട്ടക്ഷനോ തരാനോ, അല്ലെങ്കിൽ എനിക്ക് 43,000 രൂപ ശമ്പളം തരാൻ വേണ്ടി അവിടെ ബാക്കിയുള്ള 200-300 സ്റ്റാഫുകളുടെ കുടുംബം, അവരുടെ ശമ്പളം, അതെല്ലാം ബാധിക്കുന്ന രീതിയിൽ ഹൗ വിൽ ദി പ്രൊട്ടക്ട് മീ? ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു അസംബ്ലിയിൽ നിന്ന് ആരോപണം, എനിക്ക് വണ്ടി, എനിക്ക് ശമ്പളം, എന്നെ എല്ലാ രീതിയിലും പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു എന്ന് ഒരു ആരോപണം നടത്തി. ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, ഇൻ്റലിജൻസ്, റവന്യൂ, ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ എന്തോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാവരും എല്ലാ ബ്രാഞ്ചസിലും എല്ലാ ഓഫീസിലും എല്ലാ സ്റ്റാഫിനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ഇത്രയും മാസം അവരെന്നെ കണ്ടെയ്ൻ ചെയ്തത് അവരൊരു NGO ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അതിന് ഒരുപാട് എനിക്ക് അവരോട് നന്ദിയുണ്ട് ഇത്രയും നാൾ എനിക്ക് അന്നം തന്നേന്. പക്ഷെ എൻ്റെ അന്നം മുട്ടിച്ച് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന് തൃപ്തിയായോ എന്നാണ് എനിക്കുള്ള ചോദ്യം. ഇപ്പം ഒരു സ്ത്രീയെയും അവളുടെ മക്കളുടെയും അന്നം മുട്ടിച്ച് ഒരു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ സപ്പോസ് ടു ബി പ്രൊട്ടക്റ്റിംഗ് ദ പീപ്പിൾ ഓഫ് കേരള ഹാസ് ആക്ച്വലി പുട്ട് മീ ടു സ്റ്റാർവേഷൻ നൗ. He is harassing me because I am trying to bring the truth out.